ഹലോ ഗായ്സ്, വെൽക്കം ടു സിബ്ലിംഗ്സ് കോർണർ. ഇനി ഞങ്ങള് ഒരു കിടുക്കാച്ചി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡ് കൊണ്ട് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാന്ന് നോക്കാം. രണ്ട് ഉള്ളി, രണ്ട് തക്കാളി, ഇതെന്താ കറില്ല, കിയാറ്, ഒരു കിയാറ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് സവാളനെ അരിഞ്ഞെടുക്കാം. സവാള എപ്പോഴും വട്ടത്തിൽ അരിയണം. നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. നെക്സ്റ്റ് സംരംഭം, അതും വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. കുറച്ച് തട്ടിയിട്ടുണ്ട്. ആ ഇത് ഓക്കെയാണ്. എന്താ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും കക്കുമ്പറൊക്കെ ഇതൊക്കെ നെയ്സിൽ അരിയണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഇത് വേണം. അന്നെ കാണില്ല നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നേരെ കിച്ചണിലോട്ട് പോവാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിലോട്ടുള്ള ഓംലേറ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല കട്ടിയിലൊക്കെ ഒഴിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് നല്ല നെയ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് മൂന്ന് ബ്രെഡ് എടുക്കണം. ഈ മൂന്ന് ബ്രെഡിലും നമുക്ക് മയണൈസ് വെച്ച് കൊടുക്കണം. മയണൈസ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി മൂന്ന് ബ്രെഡിലൊന്ന് മയണൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മൂന്ന് ബ്രെഡിലും മയണൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ആംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ വെജിറ്റബിൾസും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു ബ്രെഡിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് മയണൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ചെറിയ പീസ് ആക്കി വെച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നമ്മുടെ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു മൂന്നാമത്തെ ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പം ഇതാ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഇപ്പം ഇതാ നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തന്നെ ഇങ്ങനെ അമർത്തി പിടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ചൂടായതിന് ശേഷം മരച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ സാൻഡ്വിച്ച് എല്ലാതും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ അതേ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.